നമുക്ക് പറയാൻ സാധിക്കുന്നു. ആകെയുള്ളൊരു മെച്ചം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിന്നിരുന്ന വിടവ് അത് പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. പാർട്ടി കമ്മിറ്റികളില്ലേ സാറേ, പാർട്ടി കമ്മിറ്റികളില്ലാത്ത ഫോട്ടോകളൊന്നും ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഞങ്ങൾ മിണ്ടാ സാമൂഹ്യ അകലം പാലിച്ച് കുറച്ച് ആളുകളെ അതിന് ഫോട്ടോയുടെ ആവശ്യം എന്താ? ആരായി പേടിപ്പിക്കുന്നത്? ഇവിടെ പാർട്ടി സമ്മേളനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ എന്നിട്ട് ആരെയും കണ്ടില്ലല്ലേ. ഗോദിനാഥൻ കാണിക്കുന്ന രാവിലെ ഞാൻ പറഞ്ഞു വന്നത് അവിടുന്ന് ഓടിപ്പോയ വഴിക്ക് എന്തോ വലിയ സംഗതി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉദ്യോഗസ്ഥരോ അത് ഫോട്ടോ അടിക്കുക. ഫോട്ടോ എടുക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ വെച്ചിട്ട് കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളിൽ ലംഘിച്ച് ഇവിടുത്തെ ഭരണകക്ഷി നടത്തിയ പരിപാടിയിലൊന്നും ഒരു പോലീസുകാരെ ഞങ്ങൾ കണ്ടില്ല. ഒരു ഹെൽത്ത് പിന്നെ കമ്മിറ്റികളും ഒരുപാട് സമ്മേളനങ്ങൾ ഇവിടെ നടന്നു, ഒരു പോലീസുകാരെയും ഫോട്ടോ എടുക്കാനും പ്രോട്ടോകോള് ബോധിപ്പിക്കാനും ഒന്നും ആരെയും ഞങ്ങൾ കണ്ടില്ല. ഇത് സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് 25 കുറഞ്ഞ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അതിനകത്ത് ഒന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങനെ വല്ലാതെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കരുതെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്ത് പരമാവധി ജനങ്ങളുടെ ഇടയിൽ മനസ്സുകളിൽ വിടവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ കേരളത്തിൻ്റെത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ സാമൂഹിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത രാജ്യം കണ്ട ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവകാരിയായ ശ്രീനാരായണ ഗുരുവിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരത്താൻ വേണ്ടി കേരളം നിശ്ചയിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്കും പ്ലോട്ടിനും അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള രാജ്യത്ത് ഏകത്വത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള സമത്വത്തിനെ കുറിച്ച് സംസാരിച്ച സവർണ ദുർഭൂതം ബാധിച്ചൊരു വ്യവസ്ഥിതിക്കെതിരായി പോരാട്ടം നടത്തിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സാമൂഹിക വിപ്ലവകാരി എന്ന് പറയാൻ കഴിയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വരെ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് ഭരണസ്വാധീനമുള്ള ഈ വ്യവസ്ഥിതിയിൽ ഒഴിവാക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്തെ ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആളുകളുടെ മുസ്ലിങ്ങളുടെ ദളിതുകളുടെ